സ്വരാജ് എട്ട് മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, നമ്മുടെ രാഷ്ട്രം ഇന്ന് സമരസാന്ദ്രമായിരിക്കുകയാണ്. ഇന്ത്യയിലെ സർവകലാശാലകളിലും ജനപഥങ്ങളിലും തെരുവീഥികളിലുമാകെ തീക്ഷണ സമരത്തിന്റെ തീനാമ്പുകൾ ഉയരുകയാണ്. ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന ആവശ്യമാണ് എല്ലാ സമരത്തിലും ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യം കേവലം ഒരു രാഷ്ട്രം എന്നതിലുപരി ഒരാശയമാണ്, ഒരു സംസ്കാരമാണ്, ലോകത്തിന്റെ മുൻപാകെ ഒരു സന്ദേശവുമാണ്. ജനാധിപത്യമാണ് ഇന്ത്യ, മതനിരപേക്ഷതയാണ് ഇന്ത്യ, സഹിഷ്ണുതയാണ് ഇന്ത്യ, ഉൾക്കൊള്ളലാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മളെല്ലാവരും സംസാരിച്ചത്. നമ്മളെല്ലാം വന്നു പറഞ്ഞു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൗലികമായ രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യ ആര് ഭരിക്കും എന്നതല്ല, നാളെയും ഇന്ത്യ നിലനിൽക്കുമോ എന്നതാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലുമുള്ളവർക്ക് അന്ന് കഴിയാതെ പോയി. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ സംസ്കാരത്തിനും ഇന്ത്യയുടെ മൗലികമായ ഭാവങ്ങൾക്കും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു. അങ്ങനെ അധികാരത്തിൽ വന്ന സംഘപരിവാരം നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം ഇക്കായം കമ്മ്യൂണിസ്റ്റുകാർ, ഈ മൂന്ന് കൂട്ടരും ഇന്ത്യയുടെ ശത്രുക്കളാണ്, രാജ്യത്തിന്റെ ഭീഷണിയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടരെയും തുടച്ചു നീക്കണം, ഉന്മൂലനം ചെയ്യണം, കൊന്നൊടുക്കണം, ആട്ടിപ്പായിക്കണം എന്ന ഹിംസാത്മകമായ ആശയത്തെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അന്ന് മുതൽ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അവർക്കിപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു, അവർക്ക് മേധാവിത്വം കൈവന്നിരിക്കുന്നു. അവർ തങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു സുപ്രധാനമായ ചുവടുവയ്പ്പാണ് പൗരത്വ ഭേദഗതി നിയമം. ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു എന്നതാണ്. പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറിയാൽ മതനിരപേക്ഷത അവിടെ മരിക്കും. മതവിഭാഗത്തിലും പെട്ടവർ ഇന്ത്യ എന്ന ഒരേ ആശയത്തിനു വേണ്ടി മതനിരപേക്ഷമായി അണിനിരന്ന സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. എല്ലാ മതവിഭാഗത്തിലും പെട്ട വീരശൂര പരാക്രമികളായ എത്രയെത്ര രക്തമഖാം ഇന്നും ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു. മുസ്ലിം ദേവാലയമായിരുന്നു, ബ്രിട്ടൻ വെടിവെച്ച് തകർത്തതാണ്, അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കേന്ദ്രമതായിരുന്നു. ഇന്ന് മതുവഴി കടന്നു പോകുമ്പോ കൊന്നാരമഖാമിന്റെ വാതായനങ്ങളിൽ പതിഞ്ഞിട്ടുള്ള നീക്കം ചെയ്യാത്ത വെടിയുണ്ടകൾ നിങ്ങൾ കാണണം. അവിടെ നിന്നും ബ്രിട്ടൻ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിലേറ്റുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി എന്നൊരു പേരറിയുമോ? ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു. തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു. ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത